നീണ്ട 3 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ചുങ്കം പാലത്തിന് ഇരുവശവും ഗതാഗതയോഗ്യമായ അനുബന്ധ റോഡുകൾ നിലവിൽ വന്നു. ഏറിയാട് പഞ്ചായത്തിലെ ബ്ലാങ്ങച്ചാൽ തോടിന് കുറുകെ 2020 ആദ്യമാണ് പാലം നിർമ്മാണം ആരംഭിച്ചത്. 16-17 റോഡുകൾ ബന്ധിപ്പിച്ചു നിലനിന്നിരുന്ന നടപ്പാലത്തിന് ബദലായാണ് വാഹനങ്ങൾക്ക് പോകാവുന്ന പാലം നിർമ്മാണം പൂർത്തിയാക്കിയത്. 1.10 കോടി രൂപ ചെലവിട്ട് പാലം നിർമ്മാണം പൂർത്തിയായി. MLA യുടെ ഇടപെടലുമാണ് നിർമ്മാണം പൂർത്തിയാക്കാനും ഉദ്ഘാടനത്തിനും വഴിവെച്ചത്. മറ്റു റോഡുകൾ ബന്ധിപ്പിച്ച് അഴീക്കോട് മുനക്കൽ ബീച്ചിലേക്ക് സംസ്ഥാന പാതയിൽ നിന്നുള്ള പ്രധാന റോഡുകളിൽ ഒന്നാകും ഇത്. ബീച്ചിലേക്കുള്ള ഗതാഗത കുരുക്കിനും ഈ റോഡ് പരിഹാരമാകും. ഫിഷറീസ് സ്പോർട്സ് വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ പാലം ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. ആ പ്രദേശത്തേക്കുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങളാണ്. അതിൽ പാലങ്ങളുണ്ടാവാം, റോഡുകളുണ്ടാവാം, മറ്റു സഞ്ചാര മാർഗങ്ങളൊക്കെ ഉണ്ടാവും. പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്നൊരു പ്രശ്നം, ഇന്ന് ഓരോ വീടിലും ഏറ്റവും കുറഞ്ഞത് ഒരു കാറെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മോട്ടോർ ബൈക്ക്, ഓട്ടോറിക്ഷ ഒക്കെ ഉണ്ടാവും. പക്ഷേ വാഹനം പെരുകി വരികയാണ്. പക്ഷേ റോഡ് നിർമ്മിക്കാൻ സ്ഥലം വിട്ടു നൽകുക എന്നുള്ളത് പലപ്പോഴും പലർക്കും ബുദ്ധിമുട്ടാണ്. ഈ റോഡൊക്കെ നിർമ്മിക്കണമെങ്കിൽ അതിനാവശ്യമായ സ്ഥലങ്ങൾ എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഫണ്ട് കണ്ടെത്താൻ കഴിയും. ഇതൊന്നും പലർക്കും ബോധ്യമാവാറില്ല. ഏതായാലും നിരവധി കാലത്തെ ശ്രമത്തിന് ശേഷം ഇത്തരത്തിലൊരു പാലം ഇവിടെ നിർമ്മിക്കാൻ കഴിഞ്ഞതിൽ ബഹുമാനപ്പെട്ട MLA അടക്കമുള്ള എല്ലാവരുടെയും വലിയ പരിശ്രമം. യേശുമാസിനെ സംബന്ധിച്ചിടത്തോളം ഓരോ കാര്യങ്ങൾക്ക് അദ്ദേഹം ഇപ്പോൾ നമ്മുടെ ഓഫീസിലൊക്കെ ഇടക്ക് വരാറുണ്ട്. ഇപ്പോൾ ഈ ഫിഷറീസുമായി ബന്ധപ്പെട്ട ഹാർബർ ഡിപ്പാർട്ട്മെൻറ്റ് റോഡുകൾ ഇപ്പോൾ നമ്മൾ രണ്ടെണ്ണം അനുവദിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഓരോ പ്രദേശത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ നോക്കുക. ഇപ്പോൾ പുതിയൊരു പദ്ധതി വരുന്നുണ്ട്, ഈ കടലിന് തീരത്തുള്ള കോളനികൾ, മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന കോളനികളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പുതിയൊരു പദ്ധതി വരുന്നുണ്ട്. അപ്പോൾ അതിലും മാഷ് ഏതായാലും ഞാൻ പറയാം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഗവൺമെൻറ് ഇപ്പോൾ മുൻകൈ എടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും. കാരണം ജനങ്ങളുടെ ജീവിത സൗകര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അതിന് അനുസൃതമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ചെയ്തു വരാം. അപ്പോൾ അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. എന്നാലും വളരെ വൈകിയതിന് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ നിങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞുള്ള സന്തോഷം, അതോടൊപ്പം തന്നെ മാഷയുടെ ഈ സ്വന്തം ഫണ്ടിൽ നിന്ന് ഉപയോഗിച്ച റോഡിൻ്റെ പാലത്തിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ച അറിയിച്ചുകൊണ്ട് നമസ്കാരം. കൈപ്പമംഗലം MLA ET ടൈസൺ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P. K. ഡേവിസ് മാസ്റ്റർ, മുൻ കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് V. S. സുനിൽകുമാർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. എരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. P. രാജൻ, PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ P. S. ദീപക്, തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗത ശശിധരൻ, എരിയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രസീന റാഫി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. K. അസീം, അംബിക ശിവപ്രിയൻ, നജ്മൽ ഷക്കീർ, നൌഷദ് കർക്കപ്പാടത്ത്, P. K. മുഹമ്മദ്, സുമിത ഷാജി, നജ്മ അബ്ദുൽ കരീം, K. A. മുഹമ്മദ് റാഫി, P. H. റാഫി, E. K. അലിമുഹമ്മദ്, അസീസ് പുഞ്ചപ്പാടത്ത്, ആഷിഖ് സോമൻ, ഇടമുട്ടത്ത്, R. H. നിനിത എന്നിവർ സംസാരിച്ചു.